ഇത് ലവ്ലോക്ക് ബ്രിഡ്ജ്, ജീവിതവും പ്രണയവും തമ്മിലുള്ള സന്ധിയില്ല പോരാട്ടം. ഇതിന് തൊട്ടടുത്ത് തന്നെ ഈ പ്രണയസൗധത്തിൻ്റെ ഒരു മിനിയേച്ചർ കാണുമ്പോൾ ഉറപ്പല്ലേ? ഈ പ്രണയപ്പുട്ടുകളുടെ കാഴ്ച, ഇതിനു പിന്നിലെ കഥ, വിശ്വാസങ്ങൾ, ഇതൊക്കെ എത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. കഴിഞ്ഞ യാത്രാ വീഡിയോ ഞാൻ പറഞ്ഞിരുന്ന പോലെ ആ യാത്രാ വീഡിയോയുടെ ബാക്കിയാണിത്. ഹെഡ് സ്റ്റോൺ ടണലിൽ നിന്ന് പിന്നെ ഞങ്ങളുടെ യാത്ര എത്തുന്നത് ബേക്കൽ ബ്രിഡ്ജിലാണ്. വളരെ കോമൺ കോയിറ്റായിട്ടുള്ള ഒരു സ്ഥലമാണ് ബേക്കൽ ബ്രിഡ്ജ്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പാർക്കിങ്ങിനൊക്കെ നല്ല സൗകര്യമുണ്ട്. പെയ്ഡ് പാർക്കിങ്ങും അതുപോലെ തന്നെ നോർമൽ പാർക്കിങ്ങും ഉണ്ട്. പാർക്കിംഗ് കഴിഞ്ഞ് നടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് റിവർ വൈയുടെയും അതുപോലെ തന്നെ റിവർ സൈഡ് പാർക്കിൻ്റെയും മനോഹരമായ ദൃശ്യങ്ങൾ കാണാം. ഈ നദിയുടെ ഓരം ചേർന്ന് പ്രിയപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് സിറ്റിംഗ് ബെഞ്ചുകൾ കാണാം ഇവിടെ. ഇൻ ലവിംഗ് മെമ്മറി ഓഫ് അവർ ഡാഡ് അലക്സാണ്ടർ ഡോഗ്ലസ്, മേ യു സ്റ്റേ ഫോർ എവർ യങ് വിത്ത് മൈ പെൻ ഐ വിൽ റൈറ്റ് മൈ സോങ് എമംഗ് ദി റോളിംഗ് ഹിൽസ്. ഓർമ്മിക്കുകയും ഓർമ്മിക്കപ്പെടുകയും ഇവിടെ വന്നു പോകുന്നവരുടെ നാവിൽ ഇടം നേടിയും കാലങ്ങളോളമായി ഈ ബെഞ്ചുകൾ നദിയുടെ ഓരം ചേർന്ന് സ്നേഹബന്ധങ്ങൾ വിളിച്ചു പറയുന്നു. ഇവിടെ നമ്മളെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നത് ഈ ലവ്ലോക്ക് ബ്രിഡ്ജാണ്. ഒരു ബ്രിഡ്ജ് നിറച്ചും പൂട്ടുകൾ, ലോക്സ്. ഇത് വെറും പൂട്ടല്ല, പ്രണയപൂട്ടാണ്. പ്രണയം വേർപിരിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടി ലവേഴ്സ് പ്രായപരിധിയില്ലാതെ അവരുടെ പേരുകൾ കൊത്തിയ പൂട്ട് ഈ ബ്രിഡ്ജിൽ ലോക്ക് ചെയ്തിടുകയാണ്. മറ്റെവിടെയോ ഇതിൻ്റെ കീ ഉപേക്ഷിക്കപ്പെടുകയാണ്. ഇതിന് പിന്നിലുള്ള കഥ ഭയങ്കര രസകരമാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ഒരു സെർബിയൻ പെൺകുട്ടി യുദ്ധത്തിന് പോയ തൻ്റെ പ്രിയതമന് അപകടമൊന്നും പറ്റാതിരിക്കുവാനും മറ്റൊരു പ്രണയബന്ധത്തിൽ അകപ്പെടാതിരിക്കാനും വേണ്ടിയ തുടങ്ങിയ ഒരു വിശ്വാസമെന്നോ ആചാരമെന്നോ എന്ത് വേണമെങ്കിലും നമുക്കതിനെ പറയാം. പിന്നീട് എല്ലാ സ്നേഹബന്ധങ്ങളുടെയും അഴിയപ്പൂട്ടുകൾ ലോകമെമ്പാടുമുള്ള ബ്രിഡ്ജുകളിൽ കാണാൻ തുടങ്ങി. നാട്ടിലെങ്ങും ഇങ്ങനൊരു ആചാരം കണ്ടിട്ടേ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് സത്യത്തിൽ ഭയങ്കര അത്ഭുതം തോന്നി. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രിയതമയുടെയും എൻ്റെയും പേര് ഒരു പൂട്ടിലെഴുതി അവിടെ ലോക്ക് ചെയ്തിട്ടു. 10,000-ൽ കുറയാതെ പൂട്ടുകളുണ്ടാവും ഇവിടെ. ഈ നദിയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദത്തിൽ രാവും പകലും ഒഴുകി ഈ ബ്രിഡ്ജിൽ മുറുക്കെ വാരിപ്പുണർന്ന് കിടക്കുന്ന പൂട്ടുകളുടെ ഈ കാഴ്ച വളരെ രസകരമാണ്. ഒരിക്കലും വേർപിരിയാൻ കഴിയാത്തവരുടെ ശക്തമായ ആലിംഗനം പോലെ. ഇവിടെ ബേക്കൽ ടൗണിൽ ലോക്കൽ പേര് കുത്തി നിൽക്കുന്ന കടകളുണ്ട്. സമയം അനുവദിച്ചാൽ ഒരിക്കലെങ്കിലും ഈ ബ്രിഡ്ജ് കാണാനൊന്ന് പോകണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവൻ്റെയോ പ്രിയപ്പെട്ടവരുടെയോ പേരെഴുതിയ ഒരു ലോക്ക് ഈ ബ്രിഡ്ജിൽ ചേർത്ത് വെക്കണം. വർഷങ്ങൾക്ക് ശേഷം പിന്നെയും വന്ന് പോയി ആ പൂട്ട് തിരഞ്ഞു പിടിക്കണം. വെറുതെ അതിലൊന്ന് നോക്കണം, എത്ര രസമായിരിക്കും. ബേക്കൽ ബ്രിഡ്ജ് കഴിഞ്ഞ് ആ നദിയുടെ ഓരം ചേർന്നുള്ള വഴി നീണ്ടു നിവർന്ന് ഒരു ഗോൾഫ് ക്ലബിലേക്കാണ് എത്തിച്ചേരുന്നത്. നല്ല രസമാണ്. ചെറിയ വെള്ളച്ചാട്ടവും ഭംഗിയുള്ള സ്ഥലങ്ങളുമൊക്കെ ആയിട്ട് കാണാൻ അതിമനോഹരമായ സ്ഥലം.
ഇതെല്ലാം കണ്ട് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭാഗ്യം എന്ന് പറയട്ടെ, അവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടു, രാജാസ് എന്ന് പറയുന്നത്. അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറി. അവിടെ കണ്ടതാണ് ഈ താജ്മഹലിൻ്റെ ഒരു പ്രതിമ. വളരെ നല്ലൊരു പ്രതിമയായിരുന്നു അത്. വയറെന്നറിഞ്ഞു ഞങ്ങൾ ബേക്കലിന്ന് തിരിച്ചു പോന്നു. 1, 2, 3, come on!